കോൺഗ്രസിൽ നിന്നും കൂറുമാറി ബി ജെ പിയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് തിരിച്ചടി. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യനായി കോൺഗ്രസിനെ നയിച്ച സിന്ധ്യ അക്കരപ്പച്ച കണ്ടാണ് ബി ജെ പിയിലേക്ക് കൂറുമാറിയത്. മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലെത്തിച്ച് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കാമെന്നുള്ള ബി ജെ പിയുടെ ഉറപ്പിന്മേലായിരുന്നു സിന്ധ്യ കൂറുമാറിയത്. ബി ജെ പിയുടെ ഈ മോഹന വാഗ്ദാനം കേട്ട് കോൺഗ്രസിൽ നിന്നും ചാടിയ സിന്ധ്യയ്ക്ക് മനമാറ്റമെന്നാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത. കോൺഗ്രസിൽ നിന്നും ചാടി ബി ജെ പിയിൽ ചേർന്നിട്ട് രണ്ടു മാസമായിട്ടും കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമാകാത്തതാണ് സിന്ധ്യയെ അലട്ടുന്ന പ്രശ്നം. കോൺഗ്രസ് വിട്ടത് അബദ്ധമായി പോയി എന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ സിന്ധ്യയ്ക്കുള്ളതെന്ന് സിന്ധ്യയോട് അടുത്ത സുഹൃത്തുക്കൾ തന്നെ പറയുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയും 6 മന്ത്രിമാർ ഉൾപ്പെടെ 22 MLA മാരുമാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കൂറുമാറിയത്. ഇതുമൂലമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ താഴെ വീണത്. വൈകാതെ തന്നെ ബി ജെ പിയിലെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് ചൗഹാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ബി ജെ പി സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു മാസത്തെ ഏകാംഗ ഭരണത്തിന് ഒടുവിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭ വികസിപ്പിച്ചു. ബി ജെ പിയിൽ നിന്നുള്ള 3 MLA മാരെയും കൂറുമാറിയെത്തിയ സിന്ധ്യ പക്ഷത്തുള്ള 2 MLA മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചൗഹാൻ മന്ത്രിസഭ വികസിപ്പിച്ചത്. മിനി മന്ത്രിസഭ രൂപീകരിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാനായെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. എന്നാൽ മന്ത്രിസഭയിൽ തട്ടി ബി ജെ പിയെ കാത്തിരിക്കുന്നത് ഡസൺ കണക്കിന് തലവേദനകളാണെന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ നൽകുന്ന മുന്നറിയിപ്പ്. സിന്ധ്യയെ പൂട്ടാൻ കോൺഗ്രസും രംഗത്തിറങ്ങിയതോടെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാകും മധ്യപ്രദേശ്. കൂറുമാറി വന്ന സിന്ധ്യയ്ക്കും കൂട്ടർക്കും ബി ജെ പി എന്താണ് കരുതി വച്ചിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. സിന്ധ്യയ്ക്ക് രാജ്യസഭാ സീറ്റ്, നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിസ്ഥാനം, കൂറുമാറിയെത്തിയ 6 മന്ത്രിമാർക്കും പകുതി MLA മാർക്കും മന്ത്രിസ്ഥാനം എന്നിവയായിരുന്നു സിന്ധ്യയ്ക്കും കൂട്ടർക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള വാഗ്ദാനം എന്നായിരുന്നു കേട്ടത്. എന്നാൽ ബി ജെ പി ഭരണത്തിലേറി 40 ദിവസം കഴിഞ്ഞിട്ടും ഈ വാഗ്ദാനങ്ങൾ ഒന്നും ബി ജെ പി നടപ്പാക്കിയില്ല. കോവിഡിന്റെ പ്രതിസന്ധി തീരാത്തതിനാണ് മന്ത്രിസഭ വികസിപ്പിക്കാൻ വൈകിയത് എന്നായിരുന്നു ചൗഹാന്റെ ആദ്യ വിശദീകരണം. എന്നാൽ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്തെത്തിയതോടെ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ 11 ടാക്സ് ഫോഴ്സിനെ ചൗഹാൻ നിയമിച്ചിരുന്നു. എന്നാൽ ആ ടീമിൽ പോലും സിന്ധ്യയെ ഉൾപ്പെടുത്താൻ ചൗഹാൻ തയ്യാറായിരുന്നില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. അതിനു പിന്നാലെ 5 പേരെ ഉൾപ്പെടുത്തി ചൗഹാൻ മന്ത്രിസഭ വികസിപ്പിച്ചെങ്കിലും ചൗഹാനും സിന്ധ്യയും നേരിടാനിരിക്കുന്നത് വലിയ പ്രതിസന്ധികളാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സിന്ധ്യയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് സിന്ധ്യ എത്തിയെങ്കിലും ബി ജെ പിയിൽ തൻ്റെ സ്ഥാനം ഉറപ്പാക്കണമെങ്കിൽ സിന്ധ്യയ്ക്ക് തൻ്റെ കഴിവ് തെളിയിച്ചെങ്കിലേ പറ്റൂ. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 25 നിയമസഭാ മണ്ഡലത്തിലാണ് ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പകുതി സീറ്റുകളും സിന്ധ്യയുടെ സ്വാധീന മേഖലയായ ഗ്വാളിയർ, ചമ്പൽ മേഖലകളിലാണ്. 1-ഘട്ട മന്ത്രിസഭാ വികസനത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ഒരാൾക്ക് പോലും മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല. അവസരം ലഭിച്ച സിന്ധ്യ പക്ഷത്തുള്ള സിൽവാത്ത് ഇൻഡോർ മേഖലയിൽ നിന്നും ഗോവിന്ദ് രാജ്പുത് ബുണ്ടേൽഖണ്ഡ് മേഖലയിൽ നിന്നുമുള്ള നേതാക്കന്മാരാണ്. സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സിന്ധ്യയോടടുത്ത സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നത്. സിന്ധ്യയുടെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ബി ജെ പിയിലുള്ള ചില പ്രാദേശിക നേതാക്കൾക്കും കേന്ദ്ര നേതാക്കൾക്ക് പോലും ദഹിച്ചിട്ടില്ലെന്നുള്ളതാണ് കിട്ടുന്ന വാർത്തകൾ. മാത്രമല്ല, ഇവിടുത്തെ മുതിർന്ന ബി ജെ പി നേതാക്കന്മാരെ തോൽപ്പിച്ചാണ് സിന്ധ്യ പക്ഷത്തുള്ള പല MLA മാരും ജയിച്ചു കയറിയത്. രാജിവെച്ച് തന്നോടൊപ്പം പോരുന്ന 22 MLA മാരെയും വീണ്ടും മത്സരിപ്പിക്കണമെന്നാണ് ബി ജെ പിയോട് സിന്ധ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മന്ത്രിസ്ഥാനം നൽകി മണ്ഡലത്തിലെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കണമെന്നാണ് ബി ജെ പിക്ക് മുന്നിൽ സിന്ധ്യ വെച്ച ഒരാവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ബി ജെ പി നേതാക്കൾ തയ്യാറല്ല. മുതിർന്ന ബി ജെ പി നേതാക്കളെ അവഗണിച്ച് സിന്ധ്യ പക്ഷത്തുള്ള MLA മാരെ പരിഗണിച്ചാൽ അത് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കും. ഇത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയും നൽകും. അത് സിന്ധ്യയുടെ ബി ജെ പിയിലെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കും. ഇനി വിമതർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുകയോ അവരെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുകയോ ചെയ്തില്ലെങ്കിൽ അതും സിന്ധ്യയ്ക്ക് തലവേദനയാകുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ബി ജെ പി സിന്ധ്യ പക്ഷത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് കോൺഗ്രസ്. ഇതിനോടകം തന്നെ ബി ജെ പിയിലെ പല മുതിർന്ന നേതാക്കളുമായും കോൺഗ്രസ് നേതൃത്വം
രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടുന്ന വാർത്തകൾ. ബി ജെ പിയിലെ വിമത നേതാക്കളെ മറുകണ്ഠം ചാടിക്കാൻ കോൺഗ്രസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലം കയറിയിറങ്ങി പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസ് പ്രത്യേക ടീമിനെ തന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മധ്യപ്രദേശിന്റെ ഭാവി ചിത്രം തെളിയുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. കൊറോണ കഴിയാൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. രാജിവെച്ച 22 മണ്ഡലങ്ങളും തങ്ങൾ തന്നെ ജയിച്ചു കയറുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമെന്നാണ് വിലയിരുത്തൽ. ഏതായാലും കാത്തിരുന്ന് കാണാം.